ദുരിതക്കയത്തിൽ വീണ് പോയ ഒരു സാധു വ്യക്തിയെ ജീവിതത്തിലേക്ക് എങ്ങനെ തിരിച്ചു പിടിച്ച് കയറ്റാമെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരം എന്ന പ്രദേശത്തുകാർ. ഇരുവൃക്കകളും തകരാറിലായ അഞ്ജന എന്ന യുവതിക്ക് ചികിത്സാ സഹായത്തിനുള്ള പണം സ്വരൂപിക്കാൻ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരു നാടാകെ ഒറ്റ മനസ്സാലെ തെരുവിലിറങ്ങി. അഞ്ജനയുടെ തുടർ ചികിത്സയ്ക്കുള്ള ധനസമാഹരണത്തിനായി മണിനാഥം ചാരിറ്റബിൾ സൊസൈറ്റിയും കലാഭവൻ സേവനാ സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച റിലേ ഗാനമേളയുടെ ചുവടുപിടിച്ചായിരുന്നു ജനകീയ കൂട്ടായ്മയുടെ തുടക്കം. രാവിലെ 11 മണി മുതൽ രാത്രി 8:30 വരെ നീണ്ടതായിരുന്നു സംഘടനയുടെ മാരത്തോൺ ഗാനമേള. ഗാനമേളയോടൊപ്പം തന്നെ തെരുവോരങ്ങളിൽ അണിയറ പ്രവർത്തകർ ബക്കറ്റുമായി ധനസമാഹരണവും ആരംഭിച്ചിരുന്നു. എന്നാൽ വൈകിട്ടായിട്ടും കളക്ഷൻ പ്രതീക്ഷിച്ചത്ര നേട്ടത്തിലല്ല എന്ന് മനസ്സിലാക്കി ധനസമാഹരണം നാട്ടുകാർ കൂടി ഏറ്റെടുത്തതോടെയാണ് പരിപാടി ഉഷാറായത്. അതോടെ പ്രതികൂല കാലാവസ്ഥയിൽ മങ്ങി നിന്ന ഗാനമേളയും ആവേശത്തിന്റെ പാതയിലേക്ക് ഗിയർ മാറ്റി. ഗാനമേള അവസാന ഘട്ടമെത്തിയതോടെ അഞ്ജനയുടെ ധനസമാഹരണം ഒരു നാടിന്റെ ഉത്സവമായി മാറുകയായിരുന്നു. ഒടുവിൽ തെരുവിൽ നിന്ന് സമാഹരിച്ച 25,000 രൂപയുടെ ധനസഹായം എല്ലാവരും ചേർന്ന് അഞ്ജനയുടെ വീട്ടിലെത്തി നേരിട്ട് കൈമാറി. പണം സ്വീകരിച്ച് അഞ്ജന ഇങ്ങനെ പ്രതികരിച്ചു. സന്തോഷം തോന്നുന്നു, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരുന്ന എനിക്ക് ദൈവം ഒരുപാട് സഹോദരങ്ങളെ തന്നു. അവരുടെ പ്രയത്ന ഫലമായിട്ട് ഇത് ഒരുക്കി തന്നതിന് ഒത്തിരി നന്ദി പറയാ. ഡോണറെ കിട്ടണം. ഒരാള് വിളിച്ചു, വീട്ടിൽ ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് പറഞ്ഞ് വീട്ടുകാരോട് ആലോചിച്ചിട്ട് എന്നെ അറിയിക്കാന്ന് പറഞ്ഞു. തരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു പുള്ളിക്കാരന്. അപ്പം വീട്ടുകാരെ ഒന്ന് അറിയിച്ചിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞു. ഫേസ്ബുക്ക് വഴി കണ്ട് വിളിച്ചത് പത്തനംതിട്ടയിൽ. അഞ്ജനയുടെ പ്രതികരണം നാട്ടുകാർക്കും ഗാനമേള സംഘടിപ്പിച്ച മണിനാഥം ചാരിറ്റബിൾ സംഘടനയുടെ അംഗങ്ങൾക്കും സന്തോഷം പകരുന്നതായിരുന്നു. അഞ്ജനയെ കുറിച്ചുള്ള മലയാളം എക്സ്പ്രസ് ന്യൂസിന്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇത്തരമൊരു ധനസമാഹരണ പരിപാടി സംഘടിപ്പിക്കാൻ പ്രേരകമായതെന്ന് മണിനാഥം ചാരിറ്റബിൾ സൊസൈറ്റി അംഗമായ അനന്ത് പറഞ്ഞു. നമ്മൾ ഈ പരിപാടി നടത്താൻ തയ്യാറായത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ മലയാളം എക്സ്പ്രസ് ന്യൂസിന്റെ ഒരു വാർത്ത നമ്മൾ കണ്ടു. അത് നമ്മുടെ ഫേസ്ബുക്കിലൂടെയാണ് കണ്ടത്. അത് കണ്ടപ്പോൾ നമ്മുടെ ഫൗണ്ടറായിട്ടുള്ള ഷമീർ, മണിനാഥൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഫൗണ്ടർ, ആ വാർത്ത കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെയും ആ കുടുംബത്തെ സഹായിക്കണമെന്നൊരു ലക്ഷ്യമുണ്ടായി. ആ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കലാഭവൻമണി സേവന സമിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പരിപാടി നടത്തണമെന്ന് അവരെ ആവശ്യപ്പെടുകയും ഇന്ന ഡേറ്റിൽ നടത്താം, നമുക്ക് സർജറിക്കുള്ള എമൗണ്ട് അവിടെ കൊടുക്കാം എന്ന് തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള റെസിഡൻസി, അതുപോലെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ അരുൺചേട്ടൻ, അങ്ങനെ എല്ലാവരുമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ പ്ലാൻ ചെയ്തത്. രാവിലെ ധനസമാഹരണത്തിൻ്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാർ നിർവഹിച്ചു. സഹജീവികളെ സഹായിക്കാൻ പ്രദേശത്തെ യുവാക്കൾ തന്നെ സ്വമേധയാ മുൻകൈയെടുത്ത് മുന്നോട്ട് വന്നതിനെ അവർ പ്രകീർത്തിച്ചു. നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ വളരെ സന്നദ്ധമായി പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷം തരുന്ന വാർത്തയാണ്. ഒരുപാട് ചെറുപ്പക്കാർ സമൂഹ മനസാക്ഷിയെ തന്നെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ അവരുടെ
ജീവിത സാഹചര്യങ്ങൾ വളരെ മെച്ചപ്പെട്ടതാണ് എന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ, തങ്ങളുടെ വീട്ടിൽ വലിയ സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും തങ്ങളാൽ കഴിയുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനതയ്ക്ക് വേണ്ടി ചെയ്യണമെന്നുള്ള വലിയ ഒരു മനസ്സിൻ്റെ ഉടമകളായതുകൊണ്ട് മാത്രം ഈ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വരുന്നതാണ്. ഏതായാലും ഇന്ന് നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ മനസ്സാക്ഷികൾ ഇല്ലാതായി പോകുന്നു എന്നുള്ള വാർത്തകൾ മുൻപിൽ നിൽക്കുമ്പോൾ, ഇത്തരത്തിൽ തിരുനാളങ്ങളായി പല ഭാഗത്തും ചെറുപ്പക്കാരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമുക്ക് സന്തോഷമാണ്. ഇരുവൃക്കകളും തകരാറിലായ അഞ്ജനയുടെ ദുരിത ജീവിതത്തെക്കുറിച്ചുള്ള വാർത്ത മലയാളം എക്സ്പ്രസ് ന്യൂസ് ആണ് പുറം ലോകത്തെ അറിയിച്ചത്. വാർത്ത സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ട് നിരവധി പേരാണ് അഞ്ജനയെ സഹായിക്കാനായി രംഗത്തെത്തിയത്.